കോവിഡ് കാലത്ത് സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൽപ്പേര് നല്ല സ്വഭാവ ഗുണമുള്ള ചില സി പി എമ്മുകാർക്ക് ദഹിക്കുന്നില്ല. പാർട്ടിക്ക് സൽപ്പേര് സമ്മാനിക്കുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ള ഷൊർണൂർ എം എൽ എ പി കെ ശശിയാണ് അക്കൂട്ടത്തിലൊരാൾ. ബി ജെ പിയിൽ നിന്നും ലീഗിൽ നിന്നും മാത്രമല്ല, പറ്റുമെങ്കിൽ ബജ്രംഗ് ദളിൽ നിന്നും ആര് വന്നാലും കൈനീട്ടി സ്വീകരിക്കാൻ ഒരു പ്രത്യയശാസ്ത്ര ബേജാറുമില്ലാത്ത പാർട്ടിയാണിപ്പോൾ സി പി എം. അങ്ങനെ കയറി വന്ന ചില ലീഗുകാരോട് ശശി പരസ്യമായ ഒരു രഹസ്യം പറഞ്ഞു. അതിനാണ് ഈ പൊല്ലാപ്പൊക്കെ. പാർട്ടിക്കുള്ളൊരു പ്രത്യേകത വെച്ചാൽ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച് പാർട്ടിയുടെ കൂടെ വന്നാൽ പൂർണ്ണമായ സംരക്ഷണം തരും, ആവശ്യമായ എല്ലാ സഹായവും സുരക്ഷിതത്വവും തരും. പാർട്ടിക്ക് രണ്ട് വളരെ വ്യക്തമായിരുന്നതാണ്, പാർട്ടിയെ വിശ്വസിച്ചിട്ട് പാർട്ടിയുടെ കൂടെ വന്നാൽ സഹായിക്കും, പാർട്ടിയെ ചതിച്ചു പോയാൽ ദ്രോഹിക്കും. ഇത് പാർട്ടി സ്വീകരിക്കുന്നതായാണ്, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നതാണ്. ശശി നിഷ്കളങ്കനാണ്. ആളക്കൊന്ന് പഞ്ചസാരയിട്ട് കത്തിച്ചാൽ ഒരു പൊടി പോലും ഉണ്ടാകില്ലെന്ന് പാർട്ടി സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞെന്ന് പണ്ട് അബ്ദുള്ളക്കുട്ടി പറഞ്ഞത് കേരളം ഓർക്കുന്നുണ്ട്. ടി പി ചന്ദ്രശേഖരന്റെ കൊല മുതൽ തലശ്ശേരിയിലെ സി ഒ ടി നസീർ വധശ്രമം വരെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും ശശി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് സഖാക്കൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശശിയെ സംശയിക്കരുത്. മണിയാശാനെ പോലെ നിഷ്കളങ്കനാണ് അദ്ദേഹം. ഉള്ളിലുള്ളത് തുറന്നു പറയും. പാർട്ടിയിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണത് പറയുക? നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ഹാനികരമായ വസ്തുക്കൾക്ക് മേൽ എപ്പോഴും രേഖപ്പെടുത്തിയിരിക്കും. അതൊരു നാട്ടുനടപ്പാണ്. നമുക്കതിനെ വേണമെങ്കിൽ എം എം മണിയുടെ നിലവാരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രകടനം എന്ന് പറയാം. ഞങ്ങൾ ബലമുള്ളതുകൊണ്ട് കൈക്കരുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമെന്നാണ് അതിൻ്റെ സന്ദേശം. മാർസിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അടിത്തട്ടിലെ ഏറ്റവും ക്രിമിനൽ സ്വഭാവമുള്ള ലുമ്പൻ ഘടകങ്ങൾ അണികൾ എന്ന നിലവാരം വിട്ടിട്ട് നേതൃത്വമായി മാറുന്നത് പി കെ ശശി അതിൻ്റെ ഒരു പ്രതിനിധിയാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം മണ്ണാർക്കാട് പ്രദേശത്തെ ഒരു ആറാം തമ്പുരാനാണ്. തമ്പുരാക്കന്മാരൊക്കെ മരിച്ചുപോയ കേരളത്തിൽ ഇപ്പോഴും ഇത്തരം തമ്പുരാക്കന്മാർക്ക് പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പാർട്ടികളുടെ പിൻബലത്തോടു കൂടി മേധാവിത്വം പിടിച്ചെടുക്കാൻ കഴിയുന്നുവെന്നും പരസ്യമായി അത് ജനങ്ങളോട് പറയാൻ കഴിയുന്നു എന്നുള്ളത് ലജ്ജാകരമാണ്. കേരളത്തിൻ്റെ ജനാധിപത്യ പാരമ്പര്യമായി ബന്ധപ്പെടുത്തി ഇത്തരം ആറാം തമ്പുരാക്കന്മാരെ നിർദ്ദയമായി വിമർശിക്കേണ്ട ബാധ്യത എല്ലാ മനുഷ്യർക്കും ഉണ്ട്. സി പി എമ്മിൻ്റെ നേതൃത്വം അത് തിരുത്താൻ ബാധ്യതപ്പെട്ടവരാണ്. പാർട്ടിക്കാരൻ്റെ ബൈക്ക് പോയിട്ട് മുട്ടുസൂചി പോലും പോലീസുകാർ തൊടാൻ പാടില്ലെന്നതാണ് പാർട്ടിയുടെ നയം. പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കുമെന്ന് പാർട്ടി സെക്രട്ടറി അവിടെ തന്നെ പോയി പ്രസംഗിച്ച നാടാണിത്. ആ കേരളത്തിൽ അണികൾ ആരെങ്കിലും മറിച്ച് ചിന്തിക്കുമെന്ന് കരുതരുത്. ശുദ്ധ ബോഷ്കാണത്. ശശി സഖാവ് കുറച്ച് മാന്യമായി പറഞ്ഞത് പിരുമേട്ടിലെ സഖാക്കൾ പച്ചക്ക് പറഞ്ഞെന്നേ ഉള്ളൂ. അതുതാനല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്കയുണ്ടെന്ന് മാത്രം. പോലീസ് പിണറായി വകയാണെന്നും പാർട്ടിയിലെ എതിർഗ്രൂപ്പാണ് പിന്നിലെന്നുമുള്ള ന്യായീകരണമെന്നും വന്നു കണ്ടില്ല. പക്ഷേ ഇങ്ങനെ നാടൻ ഭാഷയിൽ സഖാക്കൾ ഒന്നും രണ്ടും പറയുന്നതിനോട് പാർട്ടിയുടെ സാഹിത്യപ്രസ്ഥാനമായ പുകാസയ്ക്ക് ഒട്ടും യോജിപ്പില്ല. വല്ലതും പറയാനുണ്ടെങ്കിൽ വളച്ചുകെട്ടി പറയണം. കോവിഡിനെതിരെ പുകാസ തൃശൂർ ജില്ലാ കമ്മിറ്റി കൊണ്ടുവന്ന ഹ്രസ്വചിത്രം നോക്കൂ. എന്തൊരു ഭക്തി, എന്തൊരു സവർണ കുലീനത, എന്തൊരു ഉത്തമ ജാതിബോധം! ഇതൊക്കെ കണ്ടാൽ എ ബി എമ്മാർക്ക് വല്ലതും മനസ്സിലാവുമോ എന്തോ. ഈ അയിത്തന്തി ഇണ്ടലന്തോടിയിലും നമ്മുടെ നാട്ടിന്ന് പോയത് തിരുമേനി അറിഞ്ഞില്ല എന്നുണ്ടോ? അയ്യോ, അയിത്തം അയ്യപ്പനോടല്ല, കൊറോണയോടല്ലേ? ഈ ദൈവത്തിന്റെ മുന്നിൽ എന്തുട്ട് കൊറോണന്റെ തിരുമേനി? ചങ്ങാടി, എന്നെ സൃഷ്ടിച്ചതും തന്നെ സൃഷ്ടിച്ചതും കൊറോണയെ സൃഷ്ടിച്ചതും ദൈവം തന്നെ. അപ്പോ നമ്മുടെ കർത്തവ്യം നമ്മള് തന്നെ ചെയ്യണം. അതെങ്ങനെയാ പറയാം? മനുഷ്യർ തമ്മില്
ഒരു മീറ്റർ എങ്കിലും അകലം പാലിക്കും. അപ്പോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചാടാൻ കൊറോണയ്ക്ക് കഴിയില്ല. അപ്പൊ എല്ലാവരും എല്ലാവരെയും വൃത്തിയുണ്ടാ പാടാകലം നിർത്തി. അപ്പോൾ പണ്ട് ജാതിഭ്രാന്ത് മൂത്ത് തിരുമേനിമാർ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. തീണ്ടാപ്പാടാണ് ശരി. ഇനി കൊറോണ പോയാലും ഈ തീണ്ടാപ്പാട് ഐഡിയ നിലനിർത്തണോ എന്ന് കൂടി പറഞ്ഞാൽ സംഗതി കലക്കിയേനെ. പാർട്ടിയിൽ പിന്നോക്കക്കാരൊക്കെ നേതാക്കളായിട്ടും പുകാസയിലെല്ലാം പഴയപടിയാണെന്ന് വേണോ കരുതാൻ? ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർക്കിടക മാസം രാമായണ വായനയ്ക്കുള്ളതോ അല്ലെങ്കിൽ രാമായണ ചർച്ചയ്ക്കുള്ളതോ സംവാദങ്ങൾക്കുള്ളതോ ആണ് എന്നതിലൊരു വിഷമം തോന്നുന്നില്ല. അല്ലെങ്കിൽ ശോഭായാത്ര നടത്താൻ, കുട്ടികളെ അണിനിരത്തി ശ്രീകൃഷ്ണ വേഷം അണിയിച്ച് ശോഭായാത്ര നടത്താൻ ഒരു പ്രയാസം തോന്നുന്നില്ല. അങ്ങനെ ഏതൊക്കെയാണോ സംഘപരിവാരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അടിച്ചേൽപ്പിക്കുക പോലും വേണ്ടാത്ത വിധം സ്വാംശീകരിക്കാൻ സന്നദ്ധമാവുന്ന ഒരു പുരോഗമന രാഷ്ട്രീയ സംസ്കാര പശ്ചാത്തലം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സ്വാഭാവികതയിലാണ് സത്യത്തിൽ ഈ ഒരു തീണ്ടാപ്പാടകലെ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടാവുന്നത്. തീണ്ടാപ്പാടകലെ എന്ന വീഡിയോ അവർക്ക് പിൻവലിക്കാം. വീഡിയോ പിൻവലിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, ഈ ഒരു അവനവനിലേക്ക് കടന്നു കയറുന്ന ഈ സാംസ്കാരിക കുടിയേറ്റത്തെ, കയ്യേറ്റത്തെ, അധിനിവേശത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കയ്യൂക്കും സവർണ ഗൃഹാതുരതയുമൊക്കെ ഒരു തൊഴിലാളി പാർട്ടിക്ക് ചേർന്നതാണോ എന്നൊന്നും ചോദിച്ചേക്കരുത്. പാർട്ടിക്ക് പാർട്ടിയുടേതായ ശരികളുണ്ട്. പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുന്നവരെല്ലാം കുലംകുത്തികളും പരനാറികളുമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പാർട്ടി വക സർക്കാർ രണ്ടാം ഊഴത്തിന് തയ്യാറാണെന്ന് കോടിയേരി പാർട്ടി പത്രത്തിലെ കോളത്തിൽ പറയാതെ പറഞ്ഞു. പിണറായിയും റെഡിയാണ്. നേതാക്കൾ തയ്യാറാണെങ്കിൽ ശശിയും പിരുമേട് സഖാക്കളും പുകാസ സഖാക്കളും എന്നേ തയ്യാർ. പക്ഷേ ശൈലി മാറ്റം പ്രതീക്ഷിക്കരുത്. തിണ്ണമെടുക്കും സവർണ നൊസാൾജിയും ഇക്കാലത്ത് നല്ല ഗുണങ്ങളാണ്. അത് കൈവിട്ട് ഒരു കളിയുമില്ല.